ശാന്തി. തീർത്ഥാടനങ്ങൾ നമുക്ക് ശാന്തിയും സമാധാനവും നിറച്ചു തരുന്നു. ഒപ്പം തന്നെ അന്തകരണം ശുദ്ധമായി ഒരു നവോന്മേഷവും നാം കൈവരിക്കുന്നു. എന്നാൽ തീർത്ഥാടനങ്ങൾക്കു ശേഷം നമ്മൾ നിത്യജീവിതത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ കൈവരിച്ച ഐശ്വര്യവും ശാന്തിയും ക്രമേണ നഷ്ടപ്പെടുകയും മനസ്സ് വീണ്ടും അസ്വസ്ഥതയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. ഇവിടെ വ്യത്യസ്തമായ ഒരു തീർത്ഥാടനത്തിലേക്ക് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നിറഞ്ഞ മനസ്സോടും ഉണർന്ന ബുദ്ധിയോടും കൂടി ആത്മാർത്ഥതയോടെ അനുഷ്ഠിക്കുമ്പോഴാണ് ഈശ്വരാരാധന പൂർണ്ണത കൈവരിക്കുന്നത്. ഈ പൂർണ്ണതയിലേക്ക് ഓരോ മനുഷ്യാത്മാവിനെയും കൈപിടിച്ചുയർത്തുകയാണ് ബ്രഹ്മകുമാരീസ് അണിയിച്ചൊരുക്കുന്ന ഈ ആത്മീയ മഹോത്സവത്തിന്റെ ലക്ഷ്യം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ മഹോത്സവത്തിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ ആദ്യം പ്രവേശിക്കുന്നത് ജ്യോതിർലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദിവ്യാന്തരീക്ഷത്തിലേക്കാണ്. മന്ത്രധ്വനികൾ മുഴങ്ങുന്ന സുഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ ഭഗവത് രൂപങ്ങൾ ദർശിക്കുന്നതോടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയും ബുദ്ധി ഉണരുകയും സർവചിന്തകളിൽ നിന്നും മുക്തമാവുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ അവസ്ഥയെ ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തുവാൻ നിങ്ങളെ സഹായിക്കുന്ന ജ്ഞാനശ്രവണമാണ് ഈ ചിത്രപ്രദർശനിയിൽ ഒരുക്കിയിരിക്കുന്നത്. ആത്മജ്ഞാനം, പരമാത്മാജ്ഞാനം, സൃഷ്ടിരഹസ്യങ്ങൾ, മനസ്സ് ഏകാഗ്രമാക്കാനുള്ള യുക്തികൾ എന്നിവ മനസ്സിലാക്കിയതിനു ശേഷം അതെല്ലാം അനുഭവ ഭേദ്യമാക്കുന്നതിനായി ഈ മെഡിറ്റേഷൻ ഹാളിൽ ശാന്തമായിരുന്ന് പരിശീലിക്കാം. ഇവിടെ നിങ്ങളെ സഹായിക്കാൻ ഗൈഡഡ് മെഡിറ്റേഷൻ കമന്ററി ഉണ്ടായിരിക്കും. കണ്ണുകൾ കൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ കഴിയാത്ത ആത്മീയ സത്യങ്ങളെ ചിത്രീകരിക്കുകയാണ് ഈ വീഡിയോ വിഷ്വൽ തിയേറ്റർ. ഇത് വളരെയേറെ വിജ്ഞാനപ്രദവും നമ്മുടെ ചിന്താശക്തിയെ ഉണർത്തുന്നതുമാണ്. ഒരിക്കൽ ഒരു സമയത്ത് വിക്രമാദിത്യ മഹാരാജാവ് ഏകാന്തമായിട്ടിരിക്കുകയായിരുന്നു. ഏതുപോലെയാണോ പൗർണമി ദിനത്തിലെ പൂർണ്ണചന്ദ്രന്റെ ശോഭയുണ്ടാകുന്നത്, തൂവെള്ള വെളിച്ചം പോലെ വളരെയധികം അതിമനോഹരമായിരിക്കുന്ന പരം ജ്യോതിസായിരിക്കുന്ന ശിവപരമാത്മാവിന്റെ ദിവ്യമായ സാക്ഷാത്കാരം അദ്ദേഹത്തിന് ലഭിച്ചു അത്രേ. ഇനി ഇവിടെ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ഗഹനമായ വിഷയങ്ങൾ പഠിപ്പിക്കാൻ ബ്രഹ്മകുമാരീസ് ഒരുക്കിയിരിക്കുന്ന സൗജന്യ രാജയോഗ പരിശീലന ക്ലാസിന്റെ രജിസ്ട്രേഷൻ കൗണ്ടർ സദാ പ്രവർത്തിക്കുന്നു. മറ്റൊരിടത്ത് ആത്മീയ പ്രസിദ്ധീകരണങ്ങളുടെ വിപുലമായ ശേഖരണം നിങ്ങൾക്കു വേണ്ടി തുറന്നുവച്ചിരിക്കുകയാണ്. ഈ മഹോത്സവത്തെ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ശുഭചിന്തനങ്ങൾ എഴുതിയ ബ്ലെസ്സിംഗ് കാർഡും പ്രസാദവും ലഭിക്കും. ഇവിടെയാണ് മുൻവശത്ത് നിങ്ങൾ അഴിച്ചേൽപ്പിച്ച പാദരക്ഷകൾ തിരിച്ചുവാങ്ങിയ സ്ഥലം.